കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വൻ മാധ്യമ ശൃംഖലയെ ഉപയോഗിക്കുന്നതായി ഞെട്ടിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. ബെൽജിയത്തിലെ ബ്രസൽസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇയു ഡിസിൻഫോ ലാബ് എന്ന അന്വേഷണ ഏജൻസിയാണ് ഇന്ത്യയിലെ മോദി സർക്കാരിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. ഇന്ത്യ ക്രോണിക്കൽ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിലൂടെ കണ്ടെത്തിയത് എന്ന മുഖവരയോടെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ തങ്ങളുടെ പ്രതിച്ഛായ അന്താരാഷ്ട്ര തലത്തിലടക്കം വർദ്ധിപ്പിക്കാൻ വൻ മാധ്യമ ശൃംഖലയാണ് ഉപയോഗപ്പെടുത്തുന്നത്. സർക്കാർ അധികാരത്തിൽ വരും മുൻപ് 2005 മുതൽ 15 വർഷമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 15 വർഷമായി തുടരുന്ന ഈ വ്യാജ വാർത്താ നിർമ്മാണത്തിനെ കുറിച്ച് ഇയു ഡിസിൻഫോ ലാബ് പുറത്തുവിട്ട വിവരങ്ങൾ കേട്ടാൽ ആരെയും ഞെട്ടിക്കും. ഒരു ഭരണകൂടവും ചെയ്യാത്ത കാര്യമാണിത്. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഒന്ന് നോക്കാം. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനും പ്രചരിപ്പിക്കാനുമായി 750-ലധികം വ്യാജ മാധ്യമങ്ങളെയും 550-ലധികം സൈബർ ഡൊമൈനുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 119 രാജ്യങ്ങളിലായി തങ്ങൾ ഉദ്ദേശിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇന്ത്യൻ ക്രോണിക്കൽ ഓപ്പറേഷന്റെ കണ്ടെത്തൽ എന്ന നിലയിൽ ഇയു ഡിസിൻഫോ ലാബ് പറയുന്നു. വ്യാജ വാർത്തയുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടി 2006 മരണപ്പെട്ടു പോയ മനുഷ്യാവകാശ പ്രവർത്തന രംഗത്തെ പ്രമുഖൻ പ്രൊഫസർ ലൂയിസ് ബി സോണിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. വ്യാജ വാർത്താ സമ്മതിക്കായി മുൻ യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് മാർട്ടിൻ ഷൂൾസ്, UKയിലെ മന്ത്രിയായിരുന്ന ജെയിംസ് പെനൽ എന്നിവരടക്കം നിരവധി ആളുകളുടെ പേരുകളും ഫോട്ടോകളും ഇതിനായി ഉപയോഗിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ യുണൈറ്റഡ് നേഷൻസ് അംഗീകാരമുള്ള എന്നാൽ പ്രവർത്തന പദത്തിൽ സജീവമല്ലാത്ത 10-ലധികം NGOകളുടെ പേരുകളും ഇവർ ഇതിനായി ഉപയോഗിച്ചു. വലിയ സ്വാധീനമുള്ള ഈ NGOകളിലെ രാജ്യാന്തര തലത്തിൽ അംഗീകാരമുള്ള ഏജൻസികളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി. ശ്രീവാസ്തവ ഗ്രൂപ്പും ANIയുമാണ് വ്യാജ വാർത്താ നിർമ്മാണത്തിലെ പ്രധാന കണ്ണികൾ. ഇവർ സംയുക്തമായി ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് 2005 ഇവർ ഒന്നിച്ച് നടത്തുന്ന പ്രവർത്തനത്തിലൂടെയാണ് വ്യാജ വാർത്തകൾ പുറത്തു വരുന്നത്. ശ്രീവാസ്തവ ഗ്രൂപ്പ് ഒരുക്കുന്ന വ്യാജ വാർത്തകൾ ANI വഴിയാണ് പുറത്തുവിടുന്നത്. ഇത്തരം വ്യാജ വാർത്താ നിർമ്മാണത്തിന് 2 പ്രധാന ഉദ്ദേശങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ഇകഴ്ത്തുക എന്നതാണ്. അതുവഴി രാജ്യാനുകൂല വികാരം ഉണ്ടാക്കുക എന്നതാണ് രണ്ടാമത്തേത്. അന്താരാഷ്ട്ര തലത്തിൽ ഈ രാഷ്ട്രങ്ങൾക്കെതിരെ തെറ്റിദ്ധാരണ വരുത്തി യൂറോപ്യൻ യൂണിയന്റെയും യുണൈറ്റഡ് നേഷൻസിന്റെയും പിന്തുണ നേടി ശക്തിപ്പെടുക എന്നതാണ് ലക്ഷ്യം. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യൻ സൈന്യം നടത്തിയ മിന്നൽ ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് യൂറോപ്യൻ പാർലമെന്റ് അംഗമായ റിസാർഡ് സെനഗി എഴുതിയ ലേഖനം യൂറോപ്യൻ യൂണിയന്റെ പ്രസ്താവനയായി പ്രസിദ്ധീകരിച്ചു. ശ്രീവാസ്തവ ഗ്രൂപ്പ് തങ്ങളുടെ വെബ്സൈറ്റിൽ ഇട്ട ലേഖനം ANI ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ദി ഇക്കണോമിക് ടൈംസ് ഇത് പിന്നീട് പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങളുടെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രീവാസ്തവ ഗ്രൂപ്പിനും ANIക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വാർത്തകൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് വളരെ വലിയ വ്യാജ വാർത്താ ശൃംഖലയാണെന്ന് ഇയു ഡിസിൻഫോ ലാബ് ഇന്ത്യൻ ക്രോണിക്കൽ ഓപ്പറേഷനിലൂടെ കണ്ടെത്തിയതായി പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ANIയുമായും ഇന്ത്യ ഗവൺമെന്റുമായും ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നാണ് BBC പറയുന്നത്. അങ്കിത് ശ്രീവാസ്തവയാണ് ശ്രീവാസ്തവ ഗ്രൂപ്പിന്റെ തലവൻ. ശ്രീവാസ്തവ ഗ്രൂപ്പും ANIയുമായി ചേർന്ന് നടത്തുന്ന വ്യാജ വാർത്താ നിർമ്മാണവും പ്രചാരണവും ഇപ്പോഴും തുടരുകയാണ് എന്ന പ്രാധാന്യമേറിയ വിവരത്തിനാണ് ഇയു ഡിസിൻഫോ ലാബ് തങ്ങളുടെ ഇന്ത്യൻ ക്രോണിക്കൽ ഓപ്പറേഷന്റെ അടിസ്ഥാനത്തിൽ അടിവരയിടുന്നത്.